എന്താ എന്ത് പറ്റി? എന്നെ പിടിക്കാൻ ഒരാള് വരുന്നു. എവിടെന്ന്? അനാഥാലയത്തിൽ നിന്ന്. നീ ഒന്നും ഒന്നും പേടിക്കണ്ട, നിന്നെ ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ബ്രദർ, ഗെറ്റ് റെഡി. ഇവിടെയായിരിക്കും കിടന്നുറങ്ങുന്നത്. മണത്ത് നോക്കാം. ഓഹോ, ഇതാണ് അവൻ കളിക്കുന്ന ടെമ്പിൾ ടെന്നീസ്. കൈകൊണ്ടെടുക്കണ്ട. അവന്റെ ഡ്രസ്സിന്റെ അതേ മണം. ഈ പില്ലോ 1, 2, 4 അടി വെച്ച് നോക്കുമ്പോ കറക്റ്റാ. കറക്റ്റ് പില്ലോ. അയ്യോ, ഒരാൾക്ക് രണ്ടു നേടലോ. ഫലാം ഏക്കണ്ട് ഏക്കണ്ട് ആശ കലക്കി. ബെസ്റ്റ് ടൈമിംഗ്. എന്താ എന്താ? ഒന്നും കണ്ണു കൊണ്ടടാ. എന്താ എന്ത് പറ്റി? പോടാ ചാടോ. അയ്യോ, എന്താ എന്താ? അവിടെ പോയി കിടക്കണോ? അടിയിലില്ല ചാച്ചി. വിളിച്ചു സൂചി വെക്കാൻ വന്നാൽ തിങ്ങിരിക്കും. ഞാൻ ഇച്ചി നോക്ക്. എന്ത് കോപ്പ? കോപ്പല്ല, ഇച്ചി നോക്ക്. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കുക എന്ന ജോലി. കുട്ടിയെ പിടിച്ചോണ്ട് പോകാൻ അനാഥാലയത്തിൽ നിന്നും വന്നു. എന്റെ പൊന്നു പ്രദേശ്, ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ല. അവൻ അനാഥനുമല്ല. വേണ വേണ, കൊല്ലക്കുടി സൂചിവെക്കല്ലേ. ഈ കൊല്ലം കുറെ നേരമല്ല സൂചിവെക്കാൻ തുടങ്ങിയിട്ട്. വിചാരിക്കില്ല ഞാൻ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അവൻ അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്. അവന്റെ പേര് ജോജി എന്നല്ല, സച്ചിൻ. സച്ചിൻ സച്ചിൻ
മരിച്ചതായ കുട്ടിയെ കണ്ടെത്താൻ നിനക്ക് ഏഴാഴ്ച സമയം തന്നു. ഏഴാഴ്ചയോ? ഒരാഴ്ചയല്ലേ? എടാ ഏഴാഴ്ച കൂടുന്നതാ ഒരാഴ്ച, അതറിയില്ലേ? തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. ഞായറാഴ്ചക്ക് ശേഷം ഒരാഴ്ച കൂടി തരണം സാർ. തന്നിരിക്കും തിങ്കളാഴ്ച. അത് നേരത്തെ തന്നില്ലേ? നേരത്തെ ഒരാഴ്ച കൂടി സമയം തന്നാൽ അതിനു മുമ്പ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ആയി പോവില്ലേ? സാർ പോയിക്കോ, വരുമ്പോഴേക്കും ഞാൻ ചക്കര കൊണ്ട് നിർത്താം. ഞാൻ വാച്ച് കോസ്റ്റ്ലിയാ. വാച്ചല്ല, മനസ്സ്. ചങ്ക് വിളിച്ചു കാണിച്ചാലും മുല്ലപ്പ് എന്ന് പറയുന്ന സാറിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതാണ് എനിക്ക് മനസ്സിലാകത്തത്. മനസ്സിലായടാ? എനിക്ക് മനസ്സിലായി. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കറ. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരന്റെ പോക്കറ്റ് അടിക്കുന്നു. ഇനിയിപ്പിരിക്കാതിരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. നീ എന്തിനാണ് കരയുന്നത്? മേശപ്പുറത്തിരിക്കുന്ന എന്നോട് തമാശ പറയുന്നോടി, മിണ്ടിപ്പോകരുത്. ഒരു കാര്യം ചെയ്യാം, ഇവള് ഇവിടെ നിൽക്കട്ടെ, നീ പോയി കുട്ടിയെ കൊണ്ടുപോവാ. ഈ രണ്ടുപേരും നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല, മണ്ണുണ്ണികളാ. ആ എലിമ്പം പോലീസ് ആണ് ഈ കുറച്ച് കുറച്ച്. എന്താ അല്ല ചോദിക്കുന്ന, പീഡനത്തിന് സാധ്യതയുണ്ടോ എന്ന്. അല്ല അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടന്മാരെ കണ്ടാ നല്ലവരായിട്ട് തോന്നുന്നു. ഞാനിവിടെ നിന്നോളാവേ. ഐ ലൈക്ക് ദിസ് പ്ലേസ്. എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തന്നാ മതി, ഇവിടെ കിട്ടുമോ? എന്തു പറയുന്നടാ? ഒരു കാലിച്ചായം കൂടി കൊടുത്താ സന്തോഷമായി. ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരും, അതിനുള്ളിൽ കുട്ടിയെ കൊണ്ടുവന്ന് തരണം. അതുവരെ ഈ മസാല ദോശ ഇവിടെ. മതാലസയല്ല, മസാല ദോശ. അത് പറ്റില്ല സാർ, കിടത്തണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കിടത്തണം. ഒരുമിച്ച് കിടത്താൻ ഇതെന്താടാ സുഖവാസ കേന്ദ്രം? കുഴപ്പമില്ല സാർ. സാർ ഇവിടെ ഇതേ ഷേപ്പിൽ തന്നെ എനിക്ക് തിരിച്ചു തരണം. ഷേപ്പ് മാറ്റില്ല സാർ. അയ്യേ, ഈ ചേട്ടന്റെ ഒരു കാര്യം, ആൾ ഇന്ത്യൻ സാർ, മീ കസിൻ സിസ്റ്റർ. ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. ഞാനുങ്ങൾക്ക് ഇപ്പൊ പേടിയല്ലേ സാറെ? എന്നാ നീ പോ. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല. പോകാം സാർ. എന്നും ഞാൻ യാത്ര ചോദിച്ചു പോകുമ്പോൾ ഇവൾക്കൊരു ഉമ്മ കൊടുക്കാറുണ്ട്, അത് ഞാൻ കൊടുത്തോട്ടെ സാർ? ഇംഗ്ലീഷ് കിസ്. വേണം ഡാർലിംഗ്, കം ഓൺ. ഏമാ നോക്കുന്നു? ഒന്ന് തിരിഞ്ഞേക്ക് സാറേ, ഇതിനൊക്കെ ഒരു മറവേണ്ടേ? വാ അങ്ങോട്ട്, തിരിയട്ടെ അങ്ങോട്ട്. എന്താടോ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇംഗ്ലീഷ് ഗിസിന് ശബ്ദം ഒന്നും കേൾക്കൂല സാർ, മലയാളം ഗിസിനല്ലേ ഇങ്ങനെ ശബ്ദം. എന്താടോ, എടോ കഴിഞ്ഞില്ലേ? ഇതൊരു മെഗാ ഗിസ് ആണെന്ന് തോന്നുന്നു സാർ. കഴിഞ്ഞു ഒന്ന് നോക്കടോ. സാർ അങ്ങോട്ട് നോക്കാത്തടോ, അതൊരു ഫാമിലിയാ. ദൈവമേ ചതിച്ച, എവിടെ തൊപ്പി? ആ തൊപ്പി അല്ലടോ എന്റെ തൊപ്പി. കൊന്തം വിളിക്കുന്നത് പോലെ നിക്കാതെ പോയി പിടിച്ചോണ്ട് വേണോ? എന്റെ മോളുടെ ജീവൻ രക്ഷിച്ച നിന്നെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ അതിന് ദൈവം പോലും ക്ഷമിക്കില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും ആരും കണ്ടുപിടിക്കാത്ത സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മോനെ ഞാൻ എത്തിക്കാം. നാളെ രാത്രി തന്നെ എല്ലാരും കയറ്റിവിടും. യെസ് ബോസ്. ബോസാ, ആ ഫിറോസും ആൽബർട്ടും അഞ്ചാറ് കുട്ടികളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അല്ല, ഇന്ന് എല്ലാവർക്കും എന്ത് പറ്റി? ആകെ ഒരു മ്ലാനത. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ആ ജോജി ഇന്നലെ മുതൽ കാണുന്നില്ല മോളെ. നേരോ എന്റെ ബലമായ സംശയം, ആ പയ്യൻ അനാഥാലയത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് പിടിച്ചുണ്ടോയോന്ന? അവൻ അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ച് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിനവൻ എന്തെങ്കിലും കാര്യം കാണും, കണ്ടാലറിയില്ലേ? നല്ല ബ്രെയിനുള്ള കൊച്ചനാ. ആശാനെ കണ്ണുകുത്തി പൊട്ടിച്ചും കയ്യും കാലും തല്ലി ഓടിച്ചും പിള്ളേരെ പിച്ചതണ്ടാൻ കൊണ്ടുപോകുന്ന ഒരു സംഘം ആളുകൾ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന ഞാൻ കേട്ടത്. ആണോ? ദേ ആ പയ്യന് വല്ലതും സംഭവിച്ചാ നമ്മൾ ഒക്കെ തൂങ്ങും. ആശാന പയ്യൻ അപ്പോയിന്റ് ചെയ്തപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു, വേണ്ട എന്ന് പറയാൻ ഞാൻ ഒരുങ്ങിയതാ. ഇനിയിപ്പോ വരുന്ന അനുഭവിച്ചോ? എടാ അൻപാല, പേശി പേശി എന്നെ കുഴി തള്ളാതടാ, ഒന്ന് സഹായിക്കടാ.
നമുക്ക് അവനെ ഒന്ന് തരാം. ഈ അണ്ടഗ്രാഹം പോലുള്ള സിറ്റിയില് ഇത്തിരി പോന്ന ചെറുക്കനെ എവിടെ പോയി തരാനാ? നമുക്കൊരു പണി ചെയ്യാം, ടിവിയിൽ ഒരു പരസ്യം കൊടുത്താലോ? ഓ അതൊന്നും വേണ്ട, അതൊക്കെ വലിയ ചെലവാ. നക്കാപ്പിച്ച കാശ് പോലും എടുക്കാനുള്ള നമുക്ക് അതൊന്നും പറ്റൂലടാ. ഐഡിയ.